പാകിസ്ഥാനെ പഞ്ഞിക്കിട്ട് വിരാട് കോഹ്ലി ഇന്ത്യക്ക് വിജയം നേടിത്തന്നു. കോഹ്ലിക്കൊപ്പം തന്നെ രാഹുലും സെഞ്ചുറി അടിച്ചു. ഇതുപോലത്തെ ഒരു ഇന്ത്യൻ ടീമിനെയാണ് ആരാധകർ സ്വപ്നം കാണുന്നത്. കോഹ്ലി വീണ്ടും ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി. ഇത് കോഹ്ലിയുടെ 47-ാമത്തെ സെഞ്ചുറിയാണ്. ഇന്നത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് കോഹ്ലിയായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാകിസ്ഥാനെതിരെ ഇന്ത്യ 228 റൺസിൻ്റെ കൂറ്റൻ വിജയമാണിന്ന് സ്വന്തമാക്കിയത്. പാകിസ്ഥാൻ ശരിക്കും നാണം കെട്ടു. ഇന്ത്യക്കെതിരെ അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഇന്ത്യ തകർത്തടിച്ചു. ഇന്നത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് വാങ്ങി കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പാകിസ്ഥാനെതിരെ ഞങ്ങൾക്ക് ജയിക്കുമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സന്തോഷമാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിന്ന് പുറത്തെടുത്തു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. എനിക്കിന്ന് വളരെ കോൺഫിഡൻസോടെ കളിക്കാൻ സാധിച്ചു. രാഹുൽ എനിക്ക് മികച്ചൊരു സപ്പോർട്ട് നൽകി. ഇന്ന് ഞാൻ സെഞ്ചുറി അടിക്കുമെന്ന് ഒരിക്കലും തന്നെ കരുതിയില്ല. ടീമിന് വേണ്ടി നല്ലൊരു ടാർഗറ്റ് നേടിക്കൊടുക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതെനിക്ക് സാധിച്ചു. പാകിസ്ഥാനെതിരെ വിജയിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ധോണിയാണ്. ധോണി ഞങ്ങൾക്ക് നേടിത്തന്ന നേട്ടങ്ങൾ അത്രയ്ക്കും വലുതാണ്. അടുത്ത മാസമാണ് വേൾഡ് കപ്പ്. അതുകൊണ്ട് ഈ ഒരു ഏഷ്യ കപ്പ് ഞങ്ങൾ നേടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെയുള്ള വിജയം ഞങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. അടുത്ത മത്സരത്തിലും ഇതേ കളി ഞാൻ ആവർത്തിക്കുമെന്ന് കോഹ്ലി വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. പാകിസ്ഥാൻ ഇന്ത്യ പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ ഇതുപോലത്തെ ഒരു വിജയം ആരാധകർ സ്വപ്നം കണ്ടതാണ്. പാകിസ്ഥാൻ ഏകദിനത്തിൽ നമ്പർ വൺ ടീമാണ്. അവർക്കെതിരെയാണ് ഇന്ത്യ ഇന്ന് കൂറ്റൻ ടാർഗറ്റ് നേടി ജയിച്ചിരിക്കുന്നത്. 128 റൺസിൽ പാകിസ്ഥാൻ ഓൾ ഔട്ടായി. ഇത് അവർക്ക് ശരിക്കും നാണക്കേട് തന്നെയാണ്. ബൗളിങ്ങിൽ 5 വിക്കറ്റ് നേടി കുൽദീപ് യാദവാണ് കത്തിക്കയറിയത്. ബാറ്റിങ്ങിൽ കോഹ്ലി രാഹുലും അടിച്ചു ചേർത്തു. ഇതുപോലത്തെ ഒരു ടീമിനെയാണ് ഇന്ത്യൻ ആരാധകർ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.